ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. ലോകത്തോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ശരീഅത്ത്, അള്ളാഹുവിന്റെ ദീൻ, ശരീഅത്ത് തൊട്ട് കളിക്കാൻ ഇവിടെ ഒരു കക്ഷിയെയും സമ്മതിക്കുകയില്ല. ഒരു ഗവൺമെന്റിനും സാധ്യമല്ല, ഒരു സംഘടനക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ ശരീഅത്ത്, ശരീഅത്ത്, അശ്ശരീഅത്തുൽ ഇസ്ലാമിയ, ലാ യസ്തതിഉ അഹദുൻ അൻ യസ്തഅസിലഹ മിൻ ഹാദൽ ആലം. ഇത് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഈ സമ്മേളനം തെളിയിക്കുന്നത്. ഈ കാണുന്ന ജനങ്ങളെല്ലാം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ നമ്മുടെ റോഡ് മുഴുവനും നിറഞ്ഞുകിടക്കുന്ന ജനലക്ഷങ്ങൾ ഇതിന് സാക്ഷിയാണ്. അള്ളാഹുവിന്റെ ദീൻ അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ ആരും തൊട്ടുകളിക്കണ്ട. ഇവിടെ കമ്മീഷൻ വന്നാലും ഇവിടെ എന്ത് പരിഷ്കാരം വന്നാലും മുസ്ലിം സമുദായം, വിശിഷ്യ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, ഒറ്റക്കെട്ടായി ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദീൻ പറയാനുള്ള അധികാരം അത് പണ്ഡിതന്മാർക്കാണ്. മറ്റേതെങ്കിലും വ്യക്തികൾ വന്ന് ദീനുൽ ഇസ്ലാമിന്റെ വിധികൾ തെറ്റായ തരക്ക് മനസ്സിലാക്കി അതിൽ കുടുങ്ങി എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരിക്കലും കരുതണ്ട, ഒരിക്കലും മുതിരണ്ട എന്ന് ഇവിടുത്തെ ഭൗതികവാദികളോടും ഞാൻ താക്കീത് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെന്റുകളും അഭ്യസ്തവിദ്യരും എല്ലാം നമുക്ക് വേണം. അൽഹംദുലില്ല, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വരെയും ചെയ്യാൻ നിർത്തിവെക്കുകയും പിന്മാറുകയും ചെയ്യുന്നത് സ്വാഗതാർഹമാണ്, സന്തോഷകരമാണ്. പക്ഷേ ഇവിടുത്തെ അഭ്യസ്തവിദ്യരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ ഇസ്ലാമിക ശരീഅത്തിനെതിരായി നിയമങ്ങൾ കൊണ്ടുവരാനും അതിവിടെ നടപ്പിൽ വരുത്താനും ശ്രമിക്കുന്നുവെങ്കിൽ ഈ ലോകത്ത് ഖിയാമത്ത് നാളുവരെ അത് വിലപ്പോവുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. 2 കുട്ടികൾ മതി, ആരാണ് പറയുന്നത്? അള്ളാഹു തആല റഹ്മത്ത് ചെയ്ത് കഞ്ഞേകിയ കുട്ടികളെ അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു കൊടുക്കും. അത് കൊടുക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഇവിടെ ഉണ്ടാവണം. അതിന് മനുഷ്യരെന്ന നിലക്ക് തൊഴിൽ വേണം, കമ്പനി വേണം, ഫാക്ടറി വേണം, കർഷകർ വേണം, തൊഴിലാളികൾ വേണം. അങ്ങനെ രാജ്യത്ത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുകയല്ലാതെ മനുഷ്യനെ കൊന്നൊടുക്കിയിട്ട് ദാരിദ്ര്യം ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഉലമാക്കൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിൽ കൂട്ടിച്ചേർക്കലില്ലാതെ, മായം ചേർക്കലില്ലാതെ എല്ലാ നിലക്കും നിങ്ങൾ പ്രവർത്തിക്കണം. പണ്ഡിതന്മാര് മതം പറയണം, പണ്ഡിതന്മാര് ദീൻ പറയണം, ഭൗതികന്മാർ അവരുടെ കാര്യം നോക്കണം, എഞ്ചിനീയർമാർ ബിൽഡിംഗ് എടുക്കണം, ഡോക്ടർമാർ ചികിത്സ ചെയ്യണം, അഡ്വക്കറ്റുമാര് വാദിക്കണം. അല്ലാതെ അവർ ദീനിൽ കൈയിടാൻ വരാൻ ഒരിക്കലും അനുവദിക്കൂല, ഒരിക്കലും അത് സാധ്യവും അല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക.